ഹലോ എവരിവൺ, അസ്സലാമലൈക്കും. വെൽക്കം ടു ഷാക്കീസ് വേൾഡ്. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ലഡു വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാൻ വേണ്ടിയാണ്. രണ്ടു മൂന്ന് തവണ ഞാൻ വീട്ടിൽ ഉണ്ടാക്കി നോക്കി, അപ്പൊ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് കടലമാവാണ്. അപ്പോൾ ഞാൻ ഒരു ബൗളിൽ 500 ഗ്രാം കടലമാവ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് കൂടുതൽ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി കട്ട പിടിക്കുകയാണെങ്കിൽ നമുക്കത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ നന്നായി സ്മൂത്തായി കിട്ടും. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ മാവ് റെഡിയായിരിക്കാൻ. ഇതേ കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ മാവ് റെഡിയായിരിക്കാൻ. ഇനി ഈ മാവ് നമുക്ക് നന്നായി പൊരിച്ചെടുക്കണം. അതിന് ഞാൻ ഒരു അടുപ്പത്തെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതുപോലെ ഹോളിലെ ഒരു അരിപ്പയിലൂടെയാണ് നാം പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് മാവ് പൊരിച്ചെടുക്കാം. ഇതുപോലെ ചുറ്റിച്ച് വേണം പൊരിച്ചെടുക്കാൻ. ഒരു സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കട്ട പിടിക്കും. അതുകൊണ്ട് നമുക്ക് നന്നായി ചുറ്റിച്ച് വേണം ഓരോ മാവും പൊരിച്ചെടുക്കാൻ. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ മാവ് പൊരിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് അതൊരു മിക്സിയിലോട്ട് ഇട്ട് നന്നായി ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ലഡുവിൻ്റെ നല്ല സ്മെല്ലായിരിക്കും. ഏലക്കായും കറാമ്പൂ ഒക്കെ ചേർത്താൽ അപ്പോൾ 5 പീസ് ഏലക്കായും അതുപോലെ 5 പീസ് കറാമ്പൂവും ചേർത്ത് നമുക്ക് നന്നായി ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ആയിരിക്കണം നമ്മൾ ക്രഷ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും അതേ കപ്പിൽ 1/2 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കണം. നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായി തിളക്കുന്നുണ്ട്. ഇതേ രൂപത്തിലായിരിക്കണം നമ്മുടെ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരത്തെ ക്രഷ് ചെയ്തെടുത്ത മാവിലോട്ട് നമ്മുടെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാൻ. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് തുറന്നു നോക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലഡു നന്നായി ഇളക്കി കൊടുക്കുക. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് ഗ്രേപ്സ് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്ന് ബോളാക്കി അതിന്റെ മുകളിൽ വെച്ച് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയി ലഡു തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.